ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ചെറുനാരങ്ങ അച്ചാറാണ്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം എന്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ ഒരു അര കിലോ നാരങ്ങയുണ്ട്. ഇത് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവികയറ്റി എടുത്തതാണ്. അപ്പം ഇത് ഇനിയിപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ എട്ടായിട്ട് മുറിച്ചെടുക്കുക, അല്ലെങ്കിൽ നാലായിട്ട് മുറിച്ചെടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് മുറിച്ചെടുക്കുക. അപ്പം ഞാൻ മുറിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. നാരങ്ങ ഞാൻ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഞാൻ നാലായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് രണ്ട് പച്ചമുളക് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞത്, ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്. ഇതൊരു വലിയ കഷ്ണം ഇഞ്ചിയാണ്, അത് നീളത്തിൽ അരിഞ്ഞത്. ഇത് ഒരു കുടം വെളുത്തുള്ളിയാണ്, ഒരു 20 എണ്ണം ഉണ്ടായിരുന്നു. അതും ഞാൻ ഇതേ കണക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില. അതിൻ്റെ കൂടെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, ചൂടായിട്ടും ഉണ്ട്. അതിലോട്ട് നമുക്ക് ഓയില് ചേർത്ത് കൊടുക്കാം. അച്ചാറൊക്കെയാണ്, കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. നന്നായി ചൂടായിട്ട് വരട്ടെ. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇപ്പം കടുക് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് വേണം ചെയ്യാന്, തീരെ ലോയിൽ വെച്ചിട്ട് വേണം ചെയ്യാന്, അല്ലെങ്കിൽ മസാലയെല്ലാം കഴിഞ്ഞു കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂട്ട് വരുന്നുണ്ട്. അതിലോട്ട് നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 1/2 കിലോ ഉണ്ട്, അതുകൊണ്ടൊരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. തേൻ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ. അതിലോട്ട് 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കായപ്പൊടി ഒരു ടീസ്പൂണിന് മേലെ ഞാൻ ചേർത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ ചേർക്കുക. അതിലോട്ട് നമുക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം. ഇപ്പം നാരങ്ങയുടെ നീരും കൂടെയാണ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് മീഡിയത്തിലോട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഉപ്പ് ചേർത്തിട്ടില്ല, ഈ ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ചേർക്കാം. ഇപ്പം നന്നായിട്ടായിട്ടുണ്ട് അച്ചാറ്. ഉപ്പ് ഞാൻ ശകലം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ നാരങ്ങ അച്ചാർ ഇടുമ്പോഴും ഉപ്പ് നിങ്ങളുടെ കണക്കിനിടുക. ഞാൻ ഇവിടെ വിനാഗിരി ചേർക്കുന്നില്ല, കാരണം എൻ്റെ നാരങ്ങയ്ക്ക് അത്ര വലിയ പുളി കൂടുതലാണ്. അപ്പോൾ വിനാഗിരിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് പുളിയായിരിക്കും. ഞാൻ ചേർക്കുന്നില്ല. അപ്പം ഞാൻ ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇത് നിങ്ങൾ വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൻ. മുടിതാളം കളിയാടും നാടേ നിൻ തുഞ്ചത്ത്. മുത്തോളം മുഖിലോളം മലയാളം പാടും നിൻ തീരത്ത്.